ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് അഥവാ ഗുണന സമവാക്യങ്ങളിലെ പേജ് നമ്പർ 64ലെ 2ാമത്തെയും 3ാമത്തെയും ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നു. ഐഡൻറ്റിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ രണ്ടക്ക സംഖ്യകളെ ഗുണിക്കാം എന്നുള്ളത് ഉദാഹരണ സഹിതം കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്, 1400. അവയുടെ തുകയും തന്നിട്ടുണ്ട്, 81. ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് എണ്ണൽ സംഖ്യകളെ എക്സ് എന്നും വൈ എന്നും എടുക്കാം. അതിൻ്റെ ഗുണനഫലം, ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് 1400 എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തുക എത്ര? അതിൻ്റെ തുക 81 എന്ന് പറഞ്ഞിട്ടുണ്ട്. തുക എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ സമം 81 എന്നും എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകൾ, അതിൻ്റെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എണ്ണൽ സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വണ്ണും വൈ പ്ലസ് വണ്ണും ആയിരിക്കും. അതിൻ്റെ ഗുണനഫലം, ഗുണനഫലം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1ാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പറിനെ 2ാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പറോട് ഗുണിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, അതല്ലേ എക്സ് വൈ. ഇനി എക്സ് ഇൻറ്റു 2ാമത്തെ ബ്രാക്കറ്റിലെ 2ാമത്തെ നമ്പർ കൊണ്ട് ഗുണിക്കുക, പ്ലസ് എക്സ് ഇൻറ്റു വൺ. ഇനി എക്സ് കൊണ്ട് ഗുണിക്കേണ്ടതെല്ലാം തീർന്നു. ഇനി ഈ 2ാമത്തെ 1 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 1 ഇൻറ്റു വൈ. അപ്പോൾ പ്ലസ് 1 ഇൻറ്റു വൈ. ഇനി 1നെ 1 കൊണ്ട് ഗുണിക്കുക, പ്ലസ് 1 ഇൻറ്റു വൺ. അപ്പം നമുക്ക് ഗുണിച്ചപ്പം 4 ആരോ മാർക്കാണുള്ളത്. അപ്പം 4 ടേംസ് ഉണ്ട്. അപ്പം എങ്ങനെ എഴുതാം? ഈ പ്ലസ്സിനെ അതേപടി താഴോട്ട് എഴുതുക, പ്ലസ്സിനെ അതേപടി താഴോട്ട് എഴുതുക, പ്ലസ്സിനെ അതേപടി താഴോട്ട് എഴുതുക. ഇനി എക്സ് വൈ, എക്സ് ഇൻറ്റു വൺ എന്താ? എക്സ് തന്നെയാണ്. അപ്പം എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ, 1 ഇൻറ്റു 1 1 തന്നെ. ഇനി എക്സ് വൈയുടെ വില നമുക്കറിയാം, എക്സ് ഇൻറ്റു വൈ എത്ര? 1400 ആണ്. അപ്പം നമുക്കിവിടെ ഇതിന് പകരം എക്സ് വൈക്ക് പകരം 1400 എന്ന് എഴുതാം, പ്ലസ് എക്സ് പ്ലസ് വൈ രണ്ടിൻ്റെയും കൂടെ തുക എത്രയാണ്? 81 ആണ്. അപ്പം ഇതിന് പകരം നമുക്ക് 81 എന്ന് എഴുതാം, പ്ലസ് 1. അപ്പോൾ 1400 81 കൂടെ കൂട്ടുമ്പോൾ 1481 ആയി, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 1482 ആയി. അപ്പം നമ്മുടെ ആൻസർ 1482 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം ഇതാണ്, 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണ്. ഈ ഓരോ ഒറ്റസംഖ്യകളുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റസംഖ്യകൾ, നേരത്തെ ചോദ്യത്തിൽ എണ്ണൽ സംഖ്യകളായിരുന്നു, ഇവിടെ ഒറ്റസംഖ്യകൾ. ഇനി എണ്ണൽ സംഖ്യ ആണെങ്കിലും ഒറ്റസംഖ്യ ആണെങ്കിലും ആദ്യം എടുക്കേണ്ടത് എക്സും വൈയും തന്നെയാണ്. അപ്പം നമുക്ക് എക്സ് വൈ ഇതിനെ 2 ഒറ്റസംഖ്യകളായിട്ട് എടുക്കാം. അതിൻ്റെ ഗുണനഫലം തന്നിട്ടുണ്ട്, അതായത് എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈ തന്നിട്ടുണ്ട്, 621. ഇനി തുക തന്നിട്ടുണ്ട്, തുക 50 ആണ് തന്നിട്ടുണ്ട്, അതായത് എക്സിൻ്റെ കൂടെ വൈ കൂട്ടുമ്പം 50 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് എക്സിൻ്റെയും വൈയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റസംഖ്യകൾ എടുക്കണം. നമുക്കറിയാം 1 ഒരൊറ്റസംഖ്യയാണ്, അത് കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യ 3. ആ 3 കിട്ടണമെങ്കിൽ 2 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് ആണ് ആദ്യത്തെ ഒറ്റസംഖ്യയെങ്കിൽ തൊട്ടടുത്ത ഒറ്റസംഖ്യ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 2 കൂട്ടുക, അതായത് എക്സ് പ്ലസ് 2 ആണ് അടുത്ത ഒറ്റസംഖ്യ. ഇനി വൈ
ഒരൊറ്റ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ടു ആണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എക്സിനെ ആദ്യത്തെ ടേമിനെ ആദ്യത്തെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പറായ വൈ കൊണ്ട് ഗുണിക്കണം. അതായത് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. ഇനി എക്സിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ പ്ലസ് ടു ഇൻറ്റു എക്സ്. ഇനി ടുവിനെ വൈ കൊണ്ട് ഗുണിക്കണം. പ്ലസ് ടു ഇൻറ്റു വൈ. ഇനി രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പം പ്ലസ് ടു ഇൻറ്റു ടു. ഇവിടെ നാല് പദങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് ഇടുക, ഇവിടെ പ്ലസ് ഇടുക, പ്ലസ് ഇടുക. അതിൻ്റെ ഇടയ്ക്കുള്ളതേ ഉള്ളൂ ഗുണിക്കാവുള്ളൂ. അപ്പോൾ എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് ടു എക്സ് ആണ്. ടു ഇൻറ്റു വൈ ടു വൈ ആണ്. ടു ഇൻറ്റു ടു ഫോർ ആണ്. ഇനി നമുക്കറിയാം എക്സ് വൈ എത്ര, 621. അപ്പോൾ അതിന് പകരം 621 എന്ന് എഴുതാം. പ്ലസ് 2x പ്ലസ് 2y ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എക്സ് പ്ലസ് വൈ ആണ് 50. എക്സിൻ്റെ കൂടെ വൈ കൂട്ടുമ്പോൾ 50. അപ്പോൾ 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി. 50ൻ്റെ ഇരട്ടി എത്ര, 100 പ്ലസ് 4. 621 100, 721 721ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 725. അപ്പം നമുക്ക് ഉത്തരം കിട്ടി.